നമ്മുടെ ജൈവസമ്പത്തും പാരമ്പര്യ കൃഷിയും ഒട്ടേറെ സവിശേഷതകളുമുള്ള പൊക്കാളി കൃഷിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 6 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം. തീരദേശത്തെ ഉപ്പുവെള്ളത്തിൽ ഏറെ ശ്രമകരമായി വിളയിച്ചെടുക്കുന്ന നാടൻ നെല്ലിനമായ പൊക്കാളിയെക്കുറിച്ച് പഠിക്കാൻ 1958 കൃഷിവകുപ്പിന് കീഴിലാണ് വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 1963 ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പുന്നരുന്നിയിലേക്ക് മാറ്റി സ്ഥാപിച്ച ഈ കേന്ദ്രം 1974 കേരള കാർഷിക സർവകലാശാല നെല്ല് ഗവേഷണ കേന്ദ്രമായി ഏറ്റെടുത്തു. സാധാരണ നെൽകൃഷിയിൽ നിന്നും വിഭിന്നമായി തീരദേശ മേഖലയിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തെ ആശ്രയിച്ചും കടലിൽ നിന്നുള്ള വേലിയേറ്റ വേലിയിറക്കത്താൽ ആർജിച്ച ലവണാംശത്തെ കൂനകൾ കൂട്ടി കഴുകിക്കളഞ്ഞും കൂനകളിൽ വിത്ത് വിതച്ച് മുളച്ചുവരുന്ന ഞാറുകൾ വെട്ടിനിരത്തി തികച്ചും ജൈവരീതിയിൽ ചെയ്തുവരുന്ന ഒരു കൃഷിരീതിയാണ് പൊക്കാളി. തീരദേശത്ത് സ്വാഭാവിക ജൈവ വ്യവസ്ഥയനുസരിച്ച് ഉപ്പ്, അമ്ലത, വെള്ളക്കെട്ട് എന്നിവ പ്രതിരോധിക്കാൻ കഴിയുന്നതും ഉൽപാദന ശേഷി കൂടിയതുമായ പൊക്കാളി നെൽവിത്തിനങ്ങൾ വികസിപ്പിച്ചെടുക്കുക, പൊക്കാളി അരിയുടെ ഗുണനിലവാരവും മൂല്യവും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമ്മിശ്ര കൃഷി മാതൃകകൾ വികസിപ്പിച്ചെടുക്കുക എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായുള്ള വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം ഈ തനത് കൃഷിയുടെ നിലനിൽപ്പിലും പ്രചാരണത്തിലും വ്യാപനത്തിലും നിർണായക പങ്കുവഹിക്കുന്നു. നാടൻ വിത്തുകളും വൈറ്റില ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്ത് വിത്തുൽപാദിപ്പിച്ച് കർഷകർക്ക് നേരിട്ടും കൃഷിഭവൻ വഴിയും വിതരണം ചെയ്തു വരുന്നു. വൈറ്റില ശ്രേണിയിൽ 1 മുതൽ 11 വരെയുള്ള നെല്ലിനങ്ങൾ ഇന്ന് പൊക്കാളി പാടങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി മോളിക്കുലാർ ബ്രീഡിംഗിലൂടെ ലവണ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന ജീൻ സങ്കേതം നെൽവിത്തുകളിൽ സന്നിവേശിപ്പിച്ചതും ഈ കേന്ദ്രമാണ്. നെൽവിത്തിനൊപ്പം മത്സ്യവും വളർത്തുന്ന സംയോജിത കൃഷിരീതിയും വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നെൽപ്പാടങ്ങൾക്കു ചുറ്റുമുള്ള ചാലുകളിൽ ആൺ തിലോപ്പിയായെ വളർത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഈ കേന്ദ്രത്തിലെ ഗവേഷണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ പാടശേഖരങ്ങളോട് ചേർന്നുള്ള കുളങ്ങളിലും വെള്ളം കയറിയിറങ്ങുന്ന താഴ്ന്ന പ്രദേശങ്ങളിലും കരിമീൻ, പൂമീൻ, തിരുത എന്നിവയെ വളർത്തുന്നതും മത്സ്യകൃഷിയോടൊപ്പം താറാവ് കൃഷി ചെയ്യുന്നതും സംയോജിത കൃഷിക്കുള്ള മാതൃകകളായി കണ്ടെത്തിയിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ തൈകൾക്കുണ്ടായ ആവശ്യകത കണക്കിലെടുത്ത് ഈ സ്റ്റേഷനോട് ചേർന്ന് ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് സ്ഥാപിക്കുകയുണ്ടായി. രോഗവിമുക്തവും അത്യുൽപാദന ശേഷിയുള്ളതുമായ ലക്ഷക്കണക്കിന് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സ്ഥാപനങ്ങളിലേക്കും കർഷകർക്കുമായി ഇവിടെ നിന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെട്രോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും നഗരവാസികൾക്ക് പ്രിയങ്കരമായ ടിഷ്യൂ കൾച്ചർ ഓർക്കിഡ് തൈകളും വിതരണം ചെയ്യുന്നു. മണ്ണ് പരിശോധനാ ലാബും സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കൃഷിക്കും മീൻ വളർത്തലിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരവും ഇവിടെ പരിശോധിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ചീര, വെണ്ട, പയർ, വഴുതന വർഗ്ഗങ്ങൾ, വെള്ളരി വർഗ്ഗങ്ങൾ എന്നിവയുടെ നടീൽ വസ്തുക്കളും നഗരവാസികളുടെ ആവശ്യത്തിന് ഉതകുന്ന ഗ്രോ ബാഗുകളും വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടാതെ മികച്ച ഇനം തെങ്ങിൻ തൈകളുടെ വിതരണവും ഇവിടെ നടത്തിവരുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി വിവിധതരം ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. അടുത്ത കാലത്തായി പ്രചാരത്തിൽ വന്ന അക്വാപോണിക്സ് കൃഷിരീതി ഇതിലൊന്നാണ്. എറണാകുളം ജില്ലയിലെ വൈറ്റിലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം പൊക്കാളി കൃഷിയുടെ സമഗ്ര വികസനത്തിനായുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ ഗവേഷണങ്ങളോടൊപ്പം പൊക്കാളി അരിയുടെ ബ്രാൻഡിംഗ്, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, കൂൺ കൃഷി, ജൈവിക രോഗകീട നിയന്ത്രണ ഉപാധികളുടെ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും കൃഷിക്കാർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന സ്ഥാപനമാണ്.